ഹലോ എവ്രി വൺ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ കേരളത്തിൽ എക്സാം തീരുന്നതിന് മുമ്പ് തന്നെ ചരിത്രത്തിൽ ആദ്യമായി വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അതായത് പ്ലസ് വൺ എക്സാം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച പോലും ആയിട്ടില്ല, പ്ലസ് വൺ എക്സാം കംപ്ലീറ്റും ആയിട്ടില്ല, അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തു, വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞു. കുറെ പേര് കമന്റ് ബോക്സിൽ ഇട്ടായിരുന്നു ഞങ്ങളോട് ടീച്ചർ ഒന്നും പറഞ്ഞിട്ടില്ലെന്ന്. പക്ഷേ ആക്ച്വലി എന്ത് ചെയ്തു, വാല്യുവേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇന്നലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓൾമോസ്റ്റ് തന്നെ ഇപ്പൊ പല ജില്ലകളിലെയും സ്റ്റാർട്ട് ചെയ്തു. ചില ജില്ലകളിൽ അതായത് വെള്ളപ്പൊക്കം കാരണം അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുള്ള സ്കൂളുകളിലൊക്കെ ഉള്ളൂ എന്ത് ചെയ്തിട്ടുള്ളൂ, വാല്യുവേഷൻ നടക്കാതുള്ളൂ. ബാക്കിയുള്ള ഓൾമോസ്റ്റ് കേരളത്തിലുള്ള 14 ജില്ലകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, വാല്യുവേഷൻ ക്യാമ്പ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി തമ്മിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എന്ത് ചെയ്തു, എക്സാം ചീഫ് കോർഡിനേറ്ററിനെ ഞാൻ ഇന്നലെ വിളിച്ചു. ആ ടീച്ചറിനോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു വാല്യുവേഷൻ എന്നൊക്കെ ചോദിച്ചു. ടീച്ചർ പറഞ്ഞു വളരെ ലിബറൽ ആയിട്ട് കുട്ടികൾക്കെല്ലാം നല്ല മാർക്ക് കിട്ടുന്ന രീതിയിലുള്ള വാല്യുവേഷൻ തന്നെയാണ് ഇപ്രാവശ്യം കേരള സർക്കാരും വിദ്യാഭ്യാസ ബോർഡും പ്ലസ് വൺ കുട്ടികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞായിരുന്നു 10-ാം ക്ലാസ്സിലെ കുട്ടികളുടെ ആണെങ്കിലും പ്ലസ് ടുവിലെ കുട്ടികളുടെ ആണെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് നോക്കുമ്പോൾ അറിയാം അവർക്കെല്ലാം ധാരാളം A+ കിട്ടി. അതേപോലെ തന്നെ ഈ വർഷവും പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യും, നല്ല രീതിയിൽ എക്സാമിന് മാർക്ക് കിട്ടാൻ തന്നെ 100% ചാൻസ് ആണ് ഉള്ളത്. ഇനി പറഞ്ഞിട്ടുള്ള പോലെ നോക്കിയ മക്കളെ, സുവോളജി പരീക്ഷയുടെ കാര്യം പറഞ്ഞു. സുവോളജി നമുക്കറിയാം കുറെയേറെ ക്വസ്റ്റ്യൻസിൽ തെറ്റുണ്ടായിരുന്നു. പക്ഷെ ടീച്ചറോട് ചോദിച്ചപ്പോ ടീച്ചർ പറഞ്ഞത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മാർക്കൊന്നും കൊടുക്കാനൊന്നും എന്ത് ചെയ്തിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അതായത് കോർഡിനേറ്റേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മാർക്ക് കൊടുക്കാൻ. പക്ഷേ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് എന്തെങ്കിലും എഴുതി വെച്ചാൽ എന്ത് ചെയ്യണം, മാർക്ക് കൊടുക്കാനായിട്ടാണ് ടീച്ചർമാരോട് പറഞ്ഞിരിക്കുന്നത്. സുവോളജിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ അല്ലെ, സുവോളജിയിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തായിരുന്നു, ആ അതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ലബ് ഡബ് എന്ന് പറയുന്നതിന് പകരം ലബ് ഡബ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. അതിൽ ഡബ് എഴുതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് കൊടുത്തേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് പിന്നെ സ്ട്രക്ചർ ഓഫ് ഹാർട്ട്, ഹാർട്ടിന്റെ സ്ട്രക്ചർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ സ്ട്രക്ചർ അല്ലായിരുന്നു തന്നത്, പക്ഷേ അത് ജസ്റ്റ് ഒരു നമ്പറോ അല്ലെങ്കിൽ അതിനകത്തുള്ള എന്തെങ്കിലും എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒരു ബി പാർട്ട് ഉണ്ട് പേസ് മേക്കറിനെ പറ്റി ചോദിച്ചിട്ടുള്ളത്. ആ പേസ് മേക്കറിന്റെ കാര്യവും എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ക്വസ്റ്റ്യന് കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് കൊടുക്കാനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കിയാൽ അറിയാം ബാക്കി ഇതുപോലെ കുറേയേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ ഓരോന്നും എടുത്തെടുത്ത് ഞാൻ പറയുന്നില്ല, ഇതേപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യണം, എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം, മാർക്ക് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് സാറേ ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടില്ല, കുറെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടില്ല, അറ്റൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ പോലും എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് 18 മാർക്കാണ് ജയിക്കാൻ വേണ്ടതെങ്കിൽ 14 മാർക്ക് ഉണ്ടെങ്കിൽ പോലും അത് എത്രയിലോട്ട് എത്തിച്ചിട്ടുണ്ട്, 18 എത്തിച്ചിട്ടുണ്ട്. 100 പേര് എഴുതിയ എക്സാം, ഞാൻ ആ ചീഫ് കോർഡിനേറ്ററിനെ വിളിച്ചപ്പോഴേക്കും, കോട്ടയം ജില്ലയിലെ ചീഫ് കോർഡിനേറ്ററിനെ വിളിച്ചപ്പോഴേക്കും പറഞ്ഞിട്ടുള്ളത് 100 പേര് എഴുതിയ സുവോളജി എക്സാമില് 99 പേരും ജയിച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ കുട്ടി മാത്രമാണ് ജയിക്കാത്തത്. തോൽവി ഇല്ലെന്നല്ല പറയുന്നത്, തോൽവിയുണ്ട്. SSLC ആണെങ്കിലും പ്ലസ് ടുവിലായിരുന്നെങ്കിലും എന്തുണ്ടായിരുന്നു, തോൽവി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്തുണ്ട്, പ്ലസ് വൺ എക്സാമിനും എന്തുണ്ട്, തോൽവിയുണ്ട്. ആ ഒരു കുട്ടിയാണ് തോറ്റതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ളവർക്കെല്ലാം 70 കുട്ടികൾക്ക് എന്തുണ്ടായിരുന്നു, ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. കോട്ടയം ജില്ലയിലെ പേപ്പർ നോക്കുന്നതെന്ന് പറയുന്നത് കോട്ടയം ജില്ലക്കാരല്ല അല്ലെ. ഇപ്പം ഞങ്ങൾ കോട്ടയം ജില്ലയിലാണെങ്കിൽ കോട്ടയം ജില്ലകളിലുള്ളവർ നോക്കിയത് ഇടുക്കി ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നാണ് പറയുന്നത് കേട്ടത്. കറക്റ്റ് ചെയ്യാൻ പറയുന്നില്ല, അത് ചിലപ്പോൾ വേറെ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരാം. അതുകൊണ്ട് തന്നെ ഓർക്കുക, കുട്ടികളൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും മാർക്ക് കൊടുക്കാനായിട്ടാണ് ചീഫ് കോർഡിനേറ്റർ പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള സബ്ജക്ട്സ്, ഫിസിക്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ പേര് V=UT, SE=UT+2 അതിൽ ഗ്രാഫ് വരയ്ക്കാതെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഗ്രാഫ് വരച്ച് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ ഗ്രാഫ് വരയ്ക്കാതെയാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. എന്നാൽ പോലും ഫുൾ മാർക്ക് തന്നെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ഫുൾ മാർക്ക്. നിങ്ങൾ ആരും തോക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല കംപ്ലീറ്റ് ആയിട്ട്, പക്ഷേ എന്തെങ്കിലും ആ പേപ്പറിൽ എഴുതിയിട്ടുള്ള ആളാണെങ്കിൽ പേപ്പറിൽ മാർക്ക് കൊടുത്തേക്കാനാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും നമ്മൾ ഓർക്കും ലിബറൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നല്ല ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. പക്ഷേ അതിൽ പോലും ലിബറൽ ആയിട്ടുള്ള ചെക്കിംഗ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവിടെയും നടത്തിയിട്ടുള്ളത്. 6 സബ്ജക്ട്
സബ്ജക്റ്റ് എടുത്താൽ ആറ് സബ്ജക്റ്റിനും ലിബറൽ ആയിട്ട് തന്നെയാണ് ചെക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം സാധാരണ കണ്ടുവരുന്ന ഒന്നാണ് ഇംഗ്ലീഷ് എക്സാമിന് അല്ലെങ്കിൽ ഇംഗ്ലീഷിന് മാർക്ക് കിട്ടാത്ത ഒരു പരിപാടി. നമ്മുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ നമുക്കറിയാം ചിലവർക്കൊക്കെ 5A+ ഉണ്ട്, കൂടെ ഒരു എയും. ഏതിനാ എ ആയിപ്പോയത്? ഇംഗ്ലീഷിന്. ഗ്രാമർ നോക്കുമായിരുന്നു, പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ, ഈ കൊറോണ വന്ന സാഹചര്യത്തിൽ, ക്ലാസ്സുകൾ പോലും അറ്റൻഡ് ചെയ്യാത്ത ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ്, ഗ്രാമർ വലുതായിട്ട് ചെക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാം ഇല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം മാർക്ക് കൊടുക്കുക, മാക്സിമം മാർക്ക് കൊടുത്ത് പിള്ളേരെ കയറ്റി വിടുക എന്നാണ് ബോർഡ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചർമാരുണ്ട്, ആ ടീച്ചറിന്, അതായത് ഫിസിക്സ് ടീച്ചറുണ്ട്, ഫിസിക്സ് ടീച്ചറിനെ ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ചു. ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴേക്കും ചോദിച്ചു, സാറേ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക് ഇവാലുവേഷൻ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞത് 13 പേപ്പറാണ് സാറ് ചെക്ക് ചെയ്തത്. 13 എണ്ണത്തിൽ 7 പേപ്പറിന് ഫുൾ മാർക്ക് ആയിരുന്നു. 120 60 മാർക്ക് കിട്ടി. 60 മാർക്ക് കിട്ടിയാൽ നമുക്കറിയാം എന്താണ്, ഫുൾ മാർക്കാണ്. ആ 60 മാർക്ക് കിട്ടിയെന്നാണ് സാറും പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള സബ്ജക്ട്സ് ആണെങ്കിൽ പോലും അതുപോലെ തന്നെ. കെമിസ്ട്രിയിൽ നമുക്കറിയാം ലിബറൽ ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാൽ പോലും കെമിസ്ട്രിയിൽ പോലും ലിബറൽ ആയിട്ട് തന്നെയാണ് മാർക്ക് കൊടുത്തിട്ടുള്ളത്. സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, നെയിം എനി ടു സിലിക്കേറ്റ്സ്, മാൻ മെയ്ഡ് സിലിക്കേറ്റ്സ് എന്ന് പറഞ്ഞു. നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്കൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. കാരണം കെമിസ്ട്രിയിൽ എടുത്തു നോക്കിയാൽ പല വർഷങ്ങളായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതായത് 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 2021 ഈ വർഷം ചോദിച്ചിട്ടുള്ള മാൻ മെയ്ഡ് സിലിക്കേറ്റ്സ്, അത് ആദ്യമായിട്ടാണ് പ്ലസ് വൺ ചരിത്രത്തിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിന് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ അതിന് മുമ്പത്തെ എ പാർട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും മാർക്ക് കൊടുക്കുക എന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്, കെമിസ്ട്രി സാറ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള ഇംഗ്ലീഷ് ആണെങ്കിൽ പോലും ഇതേപോലെ തന്നെ മാർക്കിടുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? 100-ൽ 99 പേര് ജയിച്ചിട്ടുണ്ട്. ആ ഒരാൾ നിങ്ങൾ ആവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു. എക്സാം എഴുതേണ്ടതെല്ലാം എക്സാം എഴുതി, പഠിച്ച് തന്നെ എക്സാം എഴുതി. ഇനി എന്നതാ, നമ്മുടെ കർത്തവ്യം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് പ്ലസ് ടു ആണ്. കുറച്ച് ദിവസം ലീവ് എടുക്കാൻ എന്തിനാ ഇപ്പോഴേ അങ്ങോട്ട് പഠിച്ചു തുടങ്ങണ്ടേ? പഠിച്ചു തുടങ്ങേണ്ട ഒരാവശ്യമില്ല. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് സമാധാനമായിട്ട് പ്ലസ് ടു പഠിച്ചു തുടങ്ങുക. ഡബിൾ പാസ് നമ്മൾ ഓൾറെഡി അടിച്ചിരിക്കുകയാണ്, നമുക്ക് കിട്ടും. നമ്മൾ ജസ്റ്റ് പാസ് അല്ല, ജസ്റ്റ് പാസ് പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഡബിൾ പാസ് കിട്ടിയിരിക്കും. 60 18 മാർക്കാണ് ജയിക്കാൻ, 36 മാർക്ക് കിട്ടിയിരിക്കും. അതേപോലെയാണ് പേപ്പർ കറക്ഷൻ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ 18 പ്രതീക്ഷിച്ചാൽ നിങ്ങൾക്ക് 30 കിട്ടിയിരിക്കും. അതുപോലെയാണ് മാർക്ക് ഇടുന്നത്. നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ ജൂനിയേഴ്സും പ്ലസ് ടുവിലെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മതി, അവർ ചിലപ്പോൾ ആ മാർക്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല, അതിലും കൂടുതൽ മാർക്കാണ് കിട്ടുന്നത്. സോ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളും പ്രതീക്ഷിക്കുക, നിങ്ങളെയും ആരും കൈവിടില്ല. നിങ്ങൾക്കെല്ലാം എന്ത് ചെയ്യും, നല്ല മാർക്ക് കിട്ടിയിരിക്കും. ഞാൻ ചോദിച്ച 100ൽ 99 പേർക്കും ജയിച്ചെന്ന് പറഞ്ഞു, ആ ഒരാൾ ചിലപ്പോൾ സുവോളജിക്കായിരിക്കും തോറ്റത്, ചിലപ്പോൾ ആ ആള് ബോട്ടണിക്ക് ജയിച്ച് അവിടെ എന്ത് ചെയ്യാം, ഈക്വൽ ആക്കാം. ഏതെങ്കിലും ഒരെണ്ണത്തിന് ജയിച്ചാൽ മതി, ഒരെണ്ണത്തിന് ജയിച്ചാലല്ല, രണ്ടും കൂടെ കൂട്ടി 18 മാർക്ക് കിട്ടിയാൽ മതി. ആ 18 മാർക്ക് എന്ത് ചെയ്യും, സുഖമായിട്ട് കിട്ടിയിരിക്കും. നമ്മൾ ചെയ്യേണ്ടതെല്ലാം നമ്മൾ കഴിഞ്ഞു, നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം. നവംബർ ഹാഫ് ആയി കഴിയുമ്പോഴേക്കും, ഒരു നവംബർ 15 ശേഷം നമ്മുടെ പ്ലസ് വൺ എക്സാമിന്റെ റിസൾട്ട് നടക്കും. ഇനി നടക്കാനുള്ള CSE അതുപോലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള എക്സാംസ് ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്യും സർക്കാർ. ഇപ്പൊ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, മഴ പെയ്യുമെന്നൊക്കെ ആയിരുന്നു ഇന്നലെ പറഞ്ഞത്, പക്ഷെ അതെല്ലാം മാറി, മഴയൊന്നും പെയ്തില്ല, ഇപ്പൊ എല്ലാം ഓക്കെ ആയി വന്നോണ്ടിരിക്കും. സോ എക്സാമും എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ നടക്കും. അതിനുശേഷം അതിൻ്റെയും ഇവാലുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് നവംബർ ഹാഫോട് കൂടി നമ്മൾ എന്ത് ചെയ്യാം, റിസൾട്ടും പബ്ലിഷ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്.